കുഞ്ഞിപ്പല്ലുകൾ കരുതലോടെ. കുട്ടികളുടെ ദന്തസംരക്ഷണം നിസ്സാരമായി കരുതരുത്. പല്ലിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. വളരെ ചെറുപ്പത്തിലെ അച്ഛനമ്മമാർ പല്ലുകളുടെ പരിചരണത്തിൽ ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ ദന്തക്ഷയത്തെ ഒരു പരിധിവരെ തടുക്കാനാകും. പാൽപല്ലിന്റെ ആവശ്യകതകൾ. ജനിച്ച് 6 മാസമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ലു മുളയ്ക്കുന്നത്. പാല് കുടിക്കുന്ന പ്രായത്തിൽ മുളയ്ക്കുന്ന വെളുത്ത പല്ലുകൾ പാൽപല്ലുകൾ എന്നറിയപ്പെടുന്നു. പുതിയതും സ്ഥിരമായതുമായ പല്ലു വരാനുള്ള സ്ഥലമൊരുക്കലാണ് വാസ്തവത്തിൽ പാൽപല്ലിന്റെ പ്രധാന ചുമതല. അതിനാൽ അവ നേരത്തെ കേടുവന്ന് പറിച്ചു കളയേണ്ടി വന്നാൽ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ സങ്കീർണമായ ദന്തക്രമീകരണ ചികിത്സകൾ ഭാവിയിൽ കുട്ടിക്ക് ആവശ്യമായി വരാം. കുട്ടികൾ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ ശരിയായ രീതിയിലുള്ള ഉച്ചാരണത്തിനും പാൽപല്ലുകൾ വളരെയധികം സഹായിക്കുന്നു. ആഹാരം കടിച്ചുമുറിച്ച് ശീലിക്കാനും പാൽപല്ലുകൾ ആവശ്യമാണ്. ടീത്തിംഗ് വന്നാൽ പല്ലു വരുമ്പോഴുള്ള അസ്വസ്ഥതകളെയാണ് ടീത്തിംഗ് എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നേരിയ പനി, ഉറക്കം വരാതിരിക്കുക, തടിച്ചുവീർത്ത മോണ എന്നിവയാണിതിന്റെ ലക്ഷണങ്ങൾ. ചികിത്സ എങ്ങനെ? ടീത്തിംഗ് അസ്വസ്ഥതകൾക്ക് ചില പരിഹാരമാർഗങ്ങളുമുണ്ട്. മോണ വീങ്ങിയിട്ടുണ്ടെങ്കിൽ വിരൽ കൊണ്ട് മസാജ് ചെയ്യുക. നനഞ്ഞ വൃത്തിയായ തുണി കടിപ്പിക്കുക. തണുത്ത പഴക്കഷ്ണങ്ങൾ കഴിപ്പിക്കാം. ബ്രഷിംഗ് എങ്ങനെ? 6 മാസം പ്രായമാകുന്നതുവരെ വൃത്തിയായ നനഞ്ഞ തുണി കൊണ്ട് മോണ തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നീട് ബ്രഷ് ചെയ്യാൻ കുട്ടി സഹകരിക്കാൻ ഈ ശീലം സഹായകമാകും. പല്ലു വന്നു തുടങ്ങിയാൽ തന്നെ ബ്രഷ് ഉപയോഗിക്കാം. വൃത്താകൃതിയിൽ മൃദുവായ നാരുകളുള്ള ബ്രഷാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. തുടക്കത്തിൽ പേസ്റ്റ് ഉപയോഗിക്കണമെന്നില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഫ്ലൂറൈഡ് ഇല്ലാത്തവ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതും കുറഞ്ഞ അളവിൽ, ഏകദേശം ഒരു പയറുമണിയുടെ അത്ര വലിപ്പത്തിൽ മാത്രം എടുക്കുക. ജെൽ പേസ്റ്റുകളും മറ്റും ഒഴിവാക്കുന്നതാണ് നല്ലത്. 3 വയസ്സിന് ശേഷം ഫ്ലൂറൈഡ് പേസ്റ്റുകൾ ഉപയോഗിക്കാം. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേസ്റ്റുകൾ മാർക്കറ്റിൽ സുലഭമാണ്. കിഡോഡന്റ്, പെഡിഫ്ലോർ പേസ്റ്റ് എന്നിവ ഉത്തമമാണ്. ബ്രഷ് 6 മാസം കൂടുമ്പോൾ മാറ്റുന്നതാണ് നല്ലത്. 2 മുതൽ 3 മിനിറ്റുകൾ ബ്രഷ് ചെയ്യുന്നതാണ് ഉത്തമം. ആഹാരം ചവച്ചരയ്ക്കുന്ന അണപ്പല്ലുകൾ നന്നായി വൃത്തിയാക്കണം. കുഞ്ഞിപ്പല്ലുകളെ കേടുവരാതെ അമ്മമാർ ശ്രദ്ധിക്കുക. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോ.